ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർ ഇ ലേണിംഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ലെജിസ്ലേച്ചറും രാജ്യസഭ ലോക്സഭ ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്നോൾ കൂടി പ്രസ് ചെയ്ത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് അതായത് പാർലമെന്റിന്റെ ദൗത്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ലെജിസ്ലേഷൻ ഇസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആണ് എന്താണ് ലെജിസ്ലേഷൻ ലോ മേക്കിംഗ് അതായത് നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണമാണ് ഓക്കെ ടു മേക്ക് എ ലോ ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ഇസ് റിക്വയർഡ് അതായത് ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ പാർലമെന്റിന്റെ രണ്ട് ഹൗസസിൻ്റെയും അപ്രൂവൽ ആവശ്യമാണ് ഏതൊക്കെയാണ് രണ്ട് ഹൗസസ് ലോക്സഭയും രാജ്യസഭയും ദ ലോക്സഭ ആൻഡ് രാജ്യസഭ അസംബിൾസ് സെപ്പറേറ്റ്ലി ഫോർ ലെജിസ്ലേഷൻ നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭയും രാജ്യസഭയും സെപ്പറേറ്റ് അസംബ്ലിയും അതായത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് യോഗം കൂടിയിട്ടാണ് ലോ നിർമ്മിക്കുന്നത് ഓക്കെ എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഇസ് നോൺ ആസ് ബിൽ ഒരു നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് രൂപം ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരട് രൂപമെന്നും മലയാളത്തിൽ പറയും ഒരു നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് രൂപമാണ് ബില്ല് അതായത് നിയമമായിട്ട് മാറുന്നതിന് മുന്നേ ഉള്ള രൂപത്തെ ബില്ലെന്ന് നമ്മൾ പറയും ഓക്കെ അനോർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ഇൻ എയ്ർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഒരു സാധാരണ ബില്ല് ഓർഡിനറി ബില്ലെന്ന് പറഞ്ഞാൽ സാധാരണ ബില്ലാണ് ഒരു സാധാരണ ബില്ലിനെ പാർലമെൻറ്റിൻ്റെ ഏത് ഹൗസിൽ വേണമെങ്കിലും നമുക്ക് ആദ്യം അവതരിപ്പിക്കാം വേണമെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ രാജ്യസഭയിലും അവതരിപ്പിക്കാം ദ ഹൗസ് വിച്ച് കൺസിഡേഴ്സ് ദ ബിൽ ഫസ്റ്റ് ഇസ് കോൾഡ് ദ ഫസ്റ്റ് ഹൗസ് ഏത് സഭയാണോ ആദ്യം ഒരു ബില്ലിനെ പരിഗണിക്കുന്നത് ആ സഭയെ നമ്മൾ ഫസ്റ്റ് ഹൗസ് എന്ന് പറയും രണ്ടാമത് പരിഗണിക്കപ്പെടുന്ന ഹൗസ് ഏതാണോ അത് സെക്കൻഡ് ഹൗസ് ആയിരിക്കും ആൻഡ് ദ ഹൗസ് വിച്ച് കൺസിഡേഴ്സ് ഇറ്റ് നെക്സ്റ്റ് ഇസ് കോൾഡ് ദ സെക്കൻഡ് ഹൗസ് അപ്പോൾ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അതിനെ ആദ്യം പരിഗണിക്കുന്ന ഹൗസ് ഏതാണോ അത് ഫസ്റ്റ് ഹൗസ് രണ്ടാമത് ഏത് ഹൗസിലേക്കാണോ ചെല്ലുന്നത് അത് സെക്കൻഡ് ഹൗസ് മനസ്സിലായല്ലോ ഇൻ ബോ ദ ഹൗസസ് ദ ബിൽ പാസ്സസ് ത്രൂ ഡിഫറെൻ്റ് സ്റ്റേജസ് അതായത് ഒരു ഹൗസിലോട്ട് അല്ലെങ്കിൽ ഏത് ഹൗസിലോട്ടാണെങ്കിലും ഒരു ബില്ല് എത്തിക്കഴിഞ്ഞാൽ ആ ഹൗസിലെ പല സ്റ്റേജസിലൂടെ കടന്നു പോയ ശേഷം മാത്രമാണ് ആ ബില്ല് നിയമമായിട്ട് മാറുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ പാർലമെൻറ്റിൻ്റെ ആയിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആണ് അതായത് നിയമനിർമ്മാണം ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ബില്ല് ഏത് ഹൗസിലെത്തിക്കഴിഞ്ഞാലും ഡിഫറെൻ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുമെന്ന് അതാണ് ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ബില്ല് ആദ്യം എത്തുന്ന ഹൗസിനെന്ത് പറയും ഫസ്റ്റ് ഹൗസ് എന്ന് പറയും അപ്പോൾ ആദ്യത്തെ ഹൗസിലെത്തി കഴിഞ്ഞാൽ ആദ്യം ഒരു റീഡിംഗ് നടക്കും അതിനെയാണ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് റീഡിംഗ് കഴിഞ്ഞാൽ സെക്കൻഡ് റീഡിംഗ് ഉണ്ട് സെക്കൻഡ് റീഡിംഗും കഴിഞ്ഞാൽ തേർഡ് റീഡിങ് തേർഡ് റീഡിങ് കഴിഞ്ഞതിന് ശേഷം ബില്ല് അപ്രൂവായാൽ ആ ഫസ്റ്റ് ഹൗസ് ബില്ലിന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങോട്ട് പോകും സെക്കൻഡ് ഹൗസിലോട്ട് പോകും വീണ്ടും സെക്കൻഡ് ഹൗസിൽ ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിങ് കഴിഞ്ഞ് ആ ഹൗസും ബില്ലിനെ പാസ്സാക്കിയാൽ മാത്രം അതെങ്ങോട്ട് പോകും പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകും എന്തിനു വേണ്ടിയിട്ട് പ്രസിഡന്റിൻ്റെ അപ്രൂവൽ കിട്ടാൻ പ്രസിഡന്റിൻ്റെ അപ്രൂവൽ എന്ന് പറയുമ്പോൾ ആ ബില്ലില് പ്രസിഡന്റ് ഒപ്പുവെക്കണം പ്രസിഡൻറ്റ് ബില്ലിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആ ബില്ല് നിയമമായിട്ട് മാറുന്നത് അപ്പോൾ ഒരു ബില്ല് ആദ്യം എത്തുന്നത് ഫസ്റ്റ് ഹൗസിലാണ് ഫസ്റ്റ് ഹൗസിൽ മൂന്ന് തവണ ബില്ല് വായിക്കും ഫസ്റ്റ് റീഡിംഗ് സെക്കൻഡ് റീഡിംഗ് തേർഡ് റീഡിംഗ് മൂന്നാമത്തെ വായനയ്ക്ക് ശേഷം ബില്ല് പാസ്സായി കഴിയുമ്പോഴാണ് അത് സെക്കൻഡ് ഹൗസിലോട്ട് പോകുന്നത് വീണ്ടും സെക്കൻഡ് ഹൗസിൽ മൂന്ന് തവണ ബില്ല് വായിച്ച് സെക്കൻഡ് ഹൗസും ബില്ല് പാസ്സാക്കിയാൽ മാത്രം അതെങ്ങോട്ട് പോകും പ്രസിഡന്റിൻ്റെ അപ്രൂവലിനായിട്ട് പോകും ഒപ്പു വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് എന്തായി മാറും നിയമമായി മാറും ഓക്കെ അപ്പോൾ ഫ്ലോ ചാർട്ടിൽ നമ്മൾ മൂന്ന് റീഡിംഗ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിങ് അതായത് ഒരു ബില്ല് ഒരു ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് സ്റ്റേജസിലൂടെയാണ് പോണത് അതാണ് ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും അപ്പോൾ ഇനി നമുക്ക് ഈ മൂന്ന് സ്റ്റേജസും എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് എക്സാമിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് റീഡിംഗിൽ എന്താണ് സംഭവിക്കുന്നത് ദ ബില്ല് ഇസ് ഇൻട്രഡ്യൂസ്ഡ് അതായത് ബില്ല് അവതരിപ്പിക്കുക എന്നതാണ് ഫസ്റ്റ് റീഡിംഗ് കൊണ്ടുള്ള ഉദ്ദേശം ഇനി സെക്കൻഡ് റീഡിംഗിൽ എന്ത് സംഭവിക്കും ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ഇസ് ഏ ദ പാസ്റ്റ് ചേഞ്ച്ഡ് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ സെക്കൻഡ് റീഡിംഗിൽ ബില്ല് ഡിസ്കസ് ചെയ്ത ശേഷം ബില്ലിൽ പറഞ്ഞിട്ടുള്ള ഓരോ ആർട്ടിക്കിളും ഒന്നല്ലെങ്കിൽ പാസ് ചെയ്യും അതല്ലെങ്കിൽ മാറ്റം വരുത്തും അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും അതായത് ഒഴിവാക്കും ഓക്കെ അപ്പോൾ സെക്കൻഡ് റീഡിംഗിലാണ് ബില്ല് ശരിക്കും വായിച്ച് ഡിസ്കസ് ചെയ്ത് പാസ്സാക്കണോ വേണ്ടയോ എന്തെങ്കിലും മാറ്റം വരുത്തണോ അതോ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇനി മൂന്നാമത്തെ വായനയിൽ എന്ത് സംഭവിക്കും ദ ബിൽ ആസ് എ ഹോൾ ഇസ് പാസ്ഡ് ഓർ റിജക്റ്റഡ് മൊത്തത്തിൽ ആ ബില്ലിനെ ഒന്നല്ലെങ്കിൽ പാസ് ചെയ്യും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അത് പാസ് ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ബില്ല് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ മൂന്ന് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഒരു ബില്ല് എങ്ങനെയാണ് നിയമമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അതായത് ആദ്യത്തെ ഹൗസിൽ എത്തുന്നു മൂന്ന് റീഡിങ്സ് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് ഹൗസിലോട്ട് പോകും സെക്കൻഡ് ഹൗസിലും ത്രീ റീഡിങ്സിന് ശേഷം പാസ്സായി കഴിഞ്ഞാൽ അത് പ്രസിഡന്റിൻ്റെ അപ്രൂവലിനായിട്ട് പോകും പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ലോ ആയിട്ട് മാറും പക്ഷേ ഈ രണ്ട് ഹൗസസും തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ ഉണ്ടായി എന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ബില്ല് നിയമമാകുന്നത് അതൊന്ന് നമുക്ക് പരിശോധിക്കാം

ാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അപ്പോൾ ജോയിന്റ് വേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പ്രസിഡന്റ് ആണ് ജോയിന്റ് വിളിച്ചു കൂട്ടുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭ എന്നാൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് സ്പീക്കർ ഓഫ് ലോക്സഭ ലോക്സഭ സ്പീക്കർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത് പക്ഷെ വിളിച്ചു ചേർക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അപ്പോൾ അത് ഓർത്തു കുറച്ചു മുന്നേ നമ്മൾ ഓർഡിനറി ബില്ലിനെ കുറിച്ച് പറഞ്ഞു ഒരു റി ബില്ല് ഏത് ഹൗസിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഓർഡിനറി ബില്ല് പോലെ തന്നെ മറ്റൊരു ബില്ലാണ് മണി ബിൽ എന്താണ് ഈ മണി ബില്ലിന്റെ പ്രത്യേകത എങ്ങനെയാണ് മണി ബില്ലും ഓർഡിനറി ബില്ലും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം ദ പ്രൊസീജിയർ ഓഫ് പാസിംഗ് എ മണി ബിൽ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ബിൽ ഒരു ഓർഡിനറി ബിൽ എങ്ങനെയാണോ പാസ്സാക്കുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതികളാണ് മണി ബില്ലിന് ഉള്ളത് വാട്ട് ഈസ് എ മണി ബിൽ എന്താണ് ഈ മണി എന്ന് പറഞ്ഞാൽ എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേം ആസ് എ മണി ബിൽ അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ബില്ലാണ് മണി ബില്ലെന്ന് പറയുന്നത് എന്താണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസിന് സാലറിയും അലവൻസസും പെൻഷനും ഒക്കെ കൊടുക്കുന്നത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പൈസ എടുക്കുകയോ ചിലവാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ബന്ധപ്പെട്ട ബില്ലിനെയാണ് മണി ബിൽ എന്ന് പറയുന്നത് ഓക്കെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ ഒരു മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മളുടെ ഭരണഘടന പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ ലോക്സഭ ഇറ്റ് ഇസ് സെൻഡ് ടു ദ രാജ്യസഭ അതായത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്സഭ ബില്ല് പാസ് ചെയ്ത് കഴിഞ്ഞ അത് രാജ്യസഭയിലോട്ട് അയക്കും എങ്ങനെ വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്പീക്കർ ദാറ്റ് ദ ബിൽ എ മണി ബിൽ സ്പീക്കർ മണി ബില്ല് എന്നൊരു സർട്ടിഫിക്കറ്റോട് കൂടിയായിരിക്കും രാജ്യസഭയിലേക്ക് ഈ ബിൽ ദ ദ രാജ്യസഭ റിട്ടേൺ വിത്ത് ഇറ്റ്സ് റെക്കമെൻഡേഷൻ ടു ദ എ വിത്തിൻഡ് ഓഫ് ഫോർട്ടീൻ ഡേയ്സ് അതായത് മണി ബില്ല് രാജ്യസഭയിലോട്ട് ലോക്സഭ കഴിഞ്ഞാൽ അയച്ച് ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യസഭയുടെ റെക്കമെൻഡേഷൻസ് അടക്കം ലോക്സഭ തിരിച്ചയക്കണം യക്കണം ലോക്സഭ റിജക്ട് റെക്കമെൻഡേഷൻസ് ഓഫ് രാജ്യസഭ അതായത് രാജ്യസഭ കൊടുക്കുന്ന റെക്കമെൻഡേഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് ലോക്സഭയ്ക്കുണ്ട് അപ്പോൾ ഒരു മണി ബിൽ ആണെങ്കിൽ ആ ബില്ലിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരവും ആർക്കു തന്നെയാണ് ലോക്സഭയ്ക്ക് തന്നെയാണ് രാജ്യസഭയ്ക്ക് ജസ്റ്റ് വായിക്കാനായിട്ട് അത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ പാർലമെന്റിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ് ലോ മേക്കിംഗ് ആണ് അതായത് നിയമം നിർമ്മിക്കുക എന്നാൽ പാർലമെൻറ്റിന് ലോ മേക്കിംഗ് കൂടാതെ മറ്റു ചില ഫങ്ഷൻസ് കൂടിയുണ്ട് അതിലൊന്നാമത്തേതാണ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് അതായത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക രണ്ടാമത്തേത് ഇലക്ടറൽ ഫങ്ഷൻ ആണ് അതായത് തിരഞ്ഞെടുപ്പ് ചുമതല ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ ആ ചുമതല ആർക്കാണ് പാർലമെന്റിനാണ് ഇനി മൂന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് അതായത് ഭരണഘടന ഭേദഗതി ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശവും ആർക്കുണ്ട് പാർലമെൻറ്റിനുണ്ട് ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ് അതായത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക അതെങ്ങനെയാണ് ഒന്നാമത്തേത് ആസ്കിങ് ക്വസ്റ്റിൻസ് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക അതാണ് ഫസ്റ്റ് വൺ രണ്ടാമത്തേത് ഡെലിബറേറ്റിംഗ് വേരിയസ് ബിൽസ് ആൻഡ് റെസല്യൂഷൻസ് അതായത് ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുക ഡെലിബറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യലാണ് ബിൽസും റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമേയങ്ങളാണ് ബിൽസും റെസല്യൂഷൻസും ചർച്ച ചെയ്യാനും ആർക്കവകാശമുണ്ട് പാർലമെൻറ്റിന് അവകാശമുണ്ട് ഇനി അടുത്തത് പാസിംഗ് ഓർ റിജക്റ്റിംഗ് ദ നോ കോൺഫിഡൻസ് മോഷൻ എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ അവിശ്വാസ പ്രമേയമാണ് നോ കോൺഫിഡൻസ് മോഷൻ അത് പാസ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ആരുടെ ഫംഗ്ഷനാണ് പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് ഇനി അടുത്തത് ഇലക്ടറൽ ഫങ്ഷനാണ് ഇലക്ടറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷനാണ് എന്താണത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുമ്പോൾ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും പാർലമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി മൂന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് അതായത് ഭരണഘടന ഭേദഗതി ടൈംലി അമെൻമെൻ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അതായത് കാലം ചെല്ലുന്തോറും അനിവാര്യമായ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആർക്ക് അവകാശമുണ്ട് പാർലമെന്റിന് അവകാശമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിയമനിർമ്മാണം കൂടാതെ പാർലമെന്റിന്റെ ഫങ്ഷൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് പാർലമെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് പഠിച്ചു അതുപോലെ തന്നെ ബില്ല് എങ്ങനെയാണ് ലോയായിട്ട് മാറുന്നത് എന്ന് പഠിച്ചു അതുപോലെ ഓർഡിനറി ബില്ലും മണി ബില്ലും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു ഇത് കൂടാതെ പാർലമെൻറ്റിൻ്റെ മറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നും പഠിച്ചു സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ള പോർഷൻസ് അടുത്തൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സോ അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്